देवामृतम् നമസ്കാരം. ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ളവർ നമ്മളെ വിഷമിപ്പിച്ച കാര്യം ഓർമ്മയിൽ വരുമ്പോൾ അവർ ചെയ്ത എന്തെങ്കിലും നല്ല കാര്യം ഓർത്ത് ആ വിഷമം മറന്നേക്കുക. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയിലെ തപസ്സിന് ശേഷം ആ തപസ് തുടരുന്നത് അരുവിപ്പുറത്തെ കൊടിതൂക്കി മലയിലും അതേപോലെ തന്നെ നദീതീരത്തുള്ള ഗുഹയിലുമായിരുന്നു. അങ്ങനെ ആ തപസ് അഭംഗുരം തുടർന്നു. ആ സന്ദർഭത്തിലാണ് കൊടിതൂക്കിമല കുമാരഗിരി, അവിടെ ബാലസുബ്രഹ്മണ്യനും ആയി ഒരു സംവാദം നടക്കുന്നത്. നമ്മുടെ ചരിത്ര താളുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ബാലമുരുകനുമായി സംവദിച്ചത് നേരിട്ട് കാണുവാൻ ഭാഗ്യം സിദ്ധിച്ച ഗുരുവിൻ്റെ പ്രധാന ശിഷ്യരിൽപ്പെട്ട ഒരാളായിരുന്നു ഭൈരവൻ ശാന്തി സ്വാമികൾ. ആ ദർശനത്തിന് ശേഷം ഗുരു അദ്ദേഹത്തോട് ചോദിച്ചു, കണ്ടുവോ? കണ്ടു. ശരി, ദീർഘായുസ്സായിരിക്കും എന്ന് ഗുരു അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപ്രകാരം 114 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ കുമാരഗിരിയിൽ, കൊടിതൂക്കി മലയിൽ, മുരുകൻ്റെ ആ ഒരു നിത്യ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ മുരുകൻ്റെ ഒരു പ്രതിഷ്ഠ നിർവഹിക്കുവാൻ പോവുകയാണ്. നാട്ടുകാർക്കും ഗുരുഭക്തർക്കും ചരിത്രാന്വേഷകർക്കുമെല്ലാം അത് ഒരുപാട് വർഷങ്ങളായി അവരുടെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹമാണ്. അത് സാക്ഷാത്കരിക്കുവാൻ പോവുകയാണ്. 3 March വെളുപ്പിന് 4 PM ആ പവിത്രമായ പ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ്. ഗുരുവും മുരുകനും തമ്മിലുള്ള ഒരു ബന്ധം ഒരുപക്ഷെ അന്വേഷകർ അഥവാ അദ്വൈതിയായ ഗുരു ഇങ്ങനെ ദേവതാ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഗുരു തന്നെ ദൈവചിന്തനം എന്നുള്ള കൃതിയിൽ സൂക്ഷ്മമായ ലോകത്തെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ദേവതകളെല്ലാം ഉള്ളത് തന്നെയാണ് ആ തലങ്ങളിൽ. അദ്വൈതിയായിരിക്കുമ്പോഴും സകലവും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹൻ ഇത് ഏകമായി ഗ്രഹിക്കും എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അതിനൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. മുരുകൻ ജ്ഞാനസ്വരൂപനാണ്. ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർ കൊടിതൂക്കി മലയിൽ, കുമാരഗിരിയിൽ വരുമ്പോൾ അവർക്ക് ഈ ഒരു ചരിത്ര സത്യവും കൂടി കണ്ട് സന്തോഷിച്ചു പോരുവാൻ ഉള്ള അവസരവും കൂടിയാണ്. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്, അവിടെ ഒരു ധ്യാന മണ്ഡപവും യോഗമണ്ഡപവും ഒക്കെ നിർമ്മാണത്തിലിരിക്കുകയും കൂടിയാണ്. അപ്പോൾ മല കയറി അവിടെ ചെല്ലുമ്പോൾ മുരുക സാന്നിധ്യം, അതേപോലെ ഗുരുവിൻ്റെ തപസ് ചെയ്ത ഗുഹ, അങ്ങനെ അവിടെ വരുമ്പോൾ നാം സമയം ചെലവഴിക്കേണ്ടത് കുറച്ച് ജപിക്കുവാനും ധ്യാനിക്കുവാനും വേണ്ടിയായിരിക്കണം. പലപ്പോഴും ഒരു കൗതുകത്തോടുകൂടി വന്ന് ഇങ്ങനെ പോവുകയാണ്. അതുപോരാ, ഭക്തജനങ്ങൾ വരുമ്പോൾ
ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കുവാനായിട്ട് സാധിക്കണം. വരുന്ന ഭക്തന്മാർ അവരുടെ കുഞ്ഞുങ്ങളോടും വരുന്ന തലമുറകളോടെല്ലാം ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതില്ലാത്തത് കൊണ്ടാണ് വെറുതെ ഒരു ടൂർ പോകുന്ന പോലെ വന്നു പോകുന്നത്. അരുവിപ്പുറത്ത് ഒക്കെ വരുമ്പോൾ അങ്ങനെ ടൂർ പോകുന്ന ഒരു മാനസികാവസ്ഥ ആയിരിക്കരുത്, മറിച്ച് ഒരു തീർത്ഥാടനം. അതിന് മനസ്സിൻ്റെ അഴുക്കുകളെ നമുക്ക് അവിടെ ഇരുന്ന് എരിച്ചു കളയുവാൻ ഭഗവാന്റെ തപസ് ചെയ്ത് പവിത്രീകരിച്ച ആ പുണ്യഭൂമിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ആ ഭഗവാന്റെ അന്നത്തെ ത്യാഗോജ്വലമായ ദിനങ്ങളിലൂടെ കടന്നു പോകണം. അത് നമുക്ക് ഓർക്കുവാൻ സാധിക്കണം. അങ്ങനെയുള്ള ഒരു വേദി ഒരുക്കുകയാണ് മഠം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ കൃതകൃത്യമാക്കുവാൻ ശ്രമിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സുബ്രഹ്മണ്യ കീർത്തനം ഗുരു എഴുതിയിട്ടുണ്ട്, എത്രയോ കീർത്തനങ്ങൾ മുരുകനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവിടെ ഇരുന്ന് ഒന്ന് പാരായണം ചെയ്യുവാനും അതിനെ മനനം ചെയ്യുവാനും ഉള്ള അവസരവും കൂടിയാണ്. അതിനേവർക്കും സാധിക്കട്ടെ. നമസ്കാരം. ദേവാമൃതം.